നായര് പിടിച്ച പുലിവാലു പോലെയായി നടൻ സുരേഷ് ഗോപി. ഇന്നലെ കോഴിക്കോട് തളിയിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതാണ് പുലിവാലു പിടിച്ചത്. സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കുമ്പോൾ തന്നെ അവർ അത് തട്ടിമാറ്റി. ഇത് വീണ്ടും ആവർത്തിച്ചപ്പോഴും കൈ തട്ടിമാറ്റുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തക വനിതാ കമ്മീഷനിൽ പരാതി നൽകും. മറ്റുചിതമായ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും വ്യക്തമാക്കി. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണിത്. തെറ്റ് അംഗീകരിച്ച് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് അത്യന്തം അവലനീയമാണെന്നും മാധ്യമപ്രവർത്തകർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പത്രപ്രവർത്തക യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞു. മാപ്പ് മാപ്പ് മാപ്പ്, ഒരു ഉളുപ്പില്ലേ? വാത്സല്യത്തോടെയാണ് പെരുമാറിയതെന്നും അതിലെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതായാലും സുരേഷ് ഗോപിയെ പോലെയുള്ളവർക്കിത് ചേർന്നതല്ല. അല്പം കൂടി പക്വത കാണിക്കണമായിരുന്നു. സുരേഷ് ഗോപിയെ അസ്വസ്ഥമാക്കുന്ന ചോദ്യമാണ് ആ മാധ്യമപ്രവർത്തക ചോദിച്ചത്. അതിന് തോളിൽ പിടിക്കുന്നത് വാത്സല്യത്തോടെയാണ്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഒരു പൊതുപ്രവർത്തകനും ചേർന്ന പ്രവൃത്തിയല്ല. സുരേഷ് ഗോപി ആരാണെന്നുള്ള ഒരു ബോധ്യം സുരേഷ് ഗോപി തന്നെ മറന്നുപോയോ? താങ്കൾ ഒരു മിനിമം മര്യാദയെങ്കിലും കാട്ടാമായിരുന്നു. ഇനി ഒരുപക്ഷേ ആ മാധ്യമപ്രവർത്തകർ ക്ഷമിച്ചാലും പൊതുസമൂഹം ക്ഷമിക്കുമോ? അനുഭവിച്ചോ?